ഓണക്കാലത്ത് ഒരു സദ്യ കഴിക്കുക, പൂക്കളം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആവേശമാണല്ലോ എല്ലാവർക്കും. അതും സദ്യ കഴിക്കുമ്പോൾ പായസം, ഏതാ ഇഷ്ടപ്പെട്ട പായസം? പായസം പാലട. പാലട, ഓക്കെ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന ചോദ്യമാണ് എല്ലാവരും ആദ്യം ഉന്നയിക്കുക. ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഇതെല്ലാം കൂടെ ഒരുക്കാൻ കഴിയോ? കഴിയോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്, എന്നാൽ അത് കഴിയും, സമയം ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിനുമില്ല. ഇനി ഉണ്ടായാൽ തന്നെ സാധനങ്ങളെല്ലാം ഒരേ കുടക്കിയിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയോ എന്നുള്ള ടെൻഷൻ വേറെയുണ്ട്. എങ്കിൽ ഈ ഓണത്തിന് ആ ഒരു ടെൻഷൻ വേണ്ട അല്ലേ? അതെ, പൂവും പച്ചക്കറിയും പായസവും എന്തിന്, മിനി സദ്യ പോലും കിട്ടും, എവിടെ നിന്നാണെന്നല്ലേ, അതൊന്നും നമുക്ക് കണ്ടുനോക്കാം. പറഞ്ഞു പറഞ്ഞ് ഓണിങ് എത്തി. സദ്യയും മാവേലിയും ഓണപ്പൂക്കളും ഒക്കെ ആയി നമ്മൾ മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നാടെങ്ങും ഓണച്ചന്തകളാണ്, അത് മാളിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? തിരുവനന്തപുരം ലുലു മാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓണച്ചന്ത നമുക്ക് കാണാം. ഇവരിതിന് ഓണവഞ്ചി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വഞ്ചി നിറയെ സാധനങ്ങളാണ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ പച്ചക്കറി മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനം മാത്രമേ കാണുള്ളൂ. നല്ല പൂക്കളത്തിന് വേണ്ടുന്ന പൂക്കൾ ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ ഈ വഞ്ചി തയ്യാറാക്കിയിരിക്കുന്ന തന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഇത് കാണുമ്പം തന്നെ നമുക്കൊരു ഓണത്തിന്റെ ഒരു വൈബ്, അങ്ങനെ തന്നെ പറയാം, ഓണത്തിന്റെ ഒരു വൈബിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇവിടെ വന്നാൽ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഓണച്ചന്തയാണ്. ഇത് മാത്രമല്ല, ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫ്രഷ് ഫുഡ് മാനേജർ ആയിട്ടുള്ള ഉല്ലാസിനോട് ചോദിക്കാം. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം ഞങ്ങള് നല്ല രീതിയിൽ കൂടുതൽ വിഭവങ്ങള് ട്രഡീഷണൽ ഒരു ഓണവഞ്ചിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് അത് എടുക്കുവാനും അവർക്ക് അത് കണക്കിന്റെ നല്ല വിലക്കുറവിലുമാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓഫേഴ്സ് നമ്മള് നല്ല മറ്റുള്ള അടുത്തേക്കാളും നല്ല വില കുറച്ച സാധനങ്ങളാണ് ഇടുന്നത്. ഈ പൂക്കൾക്കൊക്കെ പൊതുവെ വിപണിയിൽ വില കൂടുതലാണല്ലോ, ഇവിടേക്ക് വരുമ്പോ എങ്ങനെയാണ്? ഇവിടെയും നോർമൽ പ്രൈസ് തന്നെയാണ്, നമ്മള് മറ്റുള്ള വിപണിയെ കമ്പയർ ചെയ്താണ് വിപണിയേക്കാൾ വില കുറവാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഓണച്ചന്ത നടത്താറുണ്ട്? ഉണ്ട്. ഇത്തവണ ഞങ്ങള് ഇച്ചിരി നല്ല ട്രഡീഷണൽ ആയിട്ട് ഓണവഞ്ചിയിലാണ് എല്ലാം സെറ്റ് ആക്കി. ഓണത്തിന്റെ ക്ലൈമാക്സ് എപ്പോഴും സദ്യയാണ്. സദ്യയിലാണെങ്കിലോ പായസം. പായസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഥമൻ. ആ പ്രഥമനാണ് ഞാനിപ്പോ കഴിച്ചിട്ടുള്ളത്. ഇവിടെ പായസമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവോണ ദിവസം വരെ ഈ പായസമേള ഇവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കയ്യിലുള്ള അടപ്രഥമൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന്. അത് മാത്രമല്ല, ഇവിടെ ചെറുപയർ പായസം, പാലട പായസം, ഡേറ്റ്സ്, സേമിയോ, ഇളനീർ പായസം തുടങ്ങി ഒരുപാട് പായസത്തിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ കാണാനുള്ളത്. ഈ പായസമേളേന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിനുള്ളിൽ കയറിയപ്പോ തന്നെ ഈ പായസത്തിന്റെ, പലതരം പായസത്തിന്റെ അത്രയും രസമുള്ള ഒരു മണം കിട്ടുന്നുണ്ട്. ഇളനീർ പായസമാണ്, ഇളനീര്, പാലട, അടപ്പുതവൻ, കടലപ്പരിപ്പ്, ഡേറ്റ്സ്, അരിപ്പായസം, സേമിയ പായസം, ലാസ്റ്റ് ചെറുപയർ പായസം. ഇത് എത്ര ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 8 ദിവസമായി സ്റ്റാർട്ടിംഗ് ആയിട്ട്. അത്തം മുതലുണ്ട്? എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വിപുലമായ രീതിയിൽ തന്നെ പായസമേള നടത്താറുണ്ട്. അപ്പൊ കസ്റ്റമർക്ക് ഈസി ആയിട്ട് വന്ന് വാങ്ങുവാനും, അത് ഇത്രയും വെറൈറ്റി വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പായസങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാനും അവർക്ക് അവസരമുണ്ട്. അപ്പൊ എങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പായസം മാത്രമല്ല, അവിടെ ചെന്ന ഒരു മിനി സദ്യ കൂടെ അവിടെ ഉണ്ട്. 26 ഐറ്റം ആണ് ആ സദ്യയിലുള്ളത്. അപ്പൊ എല്ലാവരും ലുലുവിലെ ഈ പായസമേളയിലൊക്കെ വന്നിട്ട് ഏത് തരം പായസം വേണമെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, വാങ്ങിക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
അപ്പൊ ദിൽനയാണ് നമുക്കൊപ്പം ചേർന്നത്. ലുലു മാളിലെ ഓണവിശേഷങ്ങൾ, അപ്പൊ ഓണത്തിന് എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ളതാണ് അല്ലേ? ദിൽനയുടെ കെയർ ഓഫ് പറഞ്ഞാൽ.